അമേരിക്കൻ വ്യോമസേനയുടെ കുന്തമുറി എന്ന വിശേഷണമുള്ള ചിനൂക്ക് ഹെവി ലിഫ്റ്റിംഗ് ഹെലികോപ്റ്ററുകളെ താൽക്കാലികമായി വിലക്കിയിരിക്കുകയാണ് അമേരിക്ക. 1960 മുതൽ അമേരിക്കൻ വ്യോമസേനയുടെ കരുത്തിന്റെ ഭാഗമായ ഇരട്ടപ്പങ്കായമുള്ള കരുത്തൻ ഹെലികോപ്റ്ററുകളെ നിരന്തരം അപകടമുണ്ടാകുന്നതിനാലാണ് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ധന ചോർച്ച മുതൽ എഞ്ചിൻ തീപിടുത്തമടക്കമുള്ള അപകടങ്ങളെ തുടർന്നാണ് ഈ നടപടി. 3 വർഷം മുൻപ് ഇതേ ചിനൂക്കിനെ ഇന്ത്യക്കും അമേരിക്ക വിൽപ്പന നടത്തിയിരുന്നു. ചിനൂക്കിന് നേരിട്ട തകരാർ ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ സംസാരിക്കുന്നത്. എഞ്ചിൻ തീപിടുത്തത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് US Army ചിനൂക്ക് ഹെലികോപ്റ്ററുകളെല്ലാം തന്നെ നിലത്തിറക്കിയെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാര്യമായ കരുതലോടെയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിനൂക്ക് ഹെലികോപ്റ്റർ എഞ്ചിനിൽ ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായതായി US സൈന്യത്തിന് അറിയാമായിരുന്നുവെന്നും സംഭവത്തിൽ പരിക്കുകളോ മറ്റ് നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ലെന്നും US സൈനിക ഉദ്യോഗസ്ഥർ പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു. അടുത്തിടെയാണ് ചിനൂക്ക് എഞ്ചിനിൽ തീപിടുത്തമുണ്ടായതെന്ന് ഒരു ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. US അധികൃതർ 100 കണക്കിന് ഹെലികോപ്റ്ററുകൾ നിലത്തിറക്കിയിരിക്കുകയാണ്. ഇതിൽ 70-ൽ ഹെലികോപ്റ്ററുകൾ പരിശോധിച്ചു കഴിഞ്ഞു. ചില യൂണിറ്റുകളിൽ പ്രശ്നം കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ചിനൂക്ക് ഹെലികോപ്റ്ററുകളിൽ എഞ്ചിൻ തീപിടുത്തത്തിന് കാരണമായ ഇന്ധന ചോർച്ചയുടെ മൂലകാരണം കണ്ടെത്തിയെന്നും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചതെന്നും ഔദ്യോഗികമായി അമേരിക്കൻ സൈന്യം വിശദീകരണം നൽകിക്കഴിഞ്ഞു. ഹെവി ലിഫ്റ്റ് ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ എഞ്ചിൻ പ്രശ്നം ബോയിങ്ങിന് പുതിയ ഓർഡർ ലഭിക്കുന്നതിന് വലിയ തലവേദനയാകും. US സേനയ്ക്ക് ഇത്തരത്തിലുള്ള 400 ഹെലികോപ്റ്ററുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ 100 ഇപ്പോൾ നിലത്തിറക്കിയിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏകദേശം 15 CH-47 ചിനൂക്ക് ഹെലികോപ്റ്ററുകളുണ്ട്. ലഡാക്ക്, സിയാചിൻ പ്രദേശങ്ങളിൽ പോലും എയർലിഫ്റ്റ് ഓപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക ആവശ്യങ്ങൾക്ക് ചിനൂക്ക് ഉപയോഗിച്ച് വരുന്നുമുണ്ട്. ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് 2019 ഫെബ്രുവരിയിലാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. 2020 ബോയിംഗ് 15 ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ കൂടി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകി. ലോകത്ത് നിലവിലുള്ള ഏറ്റവും കരുത്തുറ്റ ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളിൽ ഒന്നായാണ് ചിനൂക്കിനെ കണക്കാക്കപ്പെടുന്നത്. 1962 ഈ കരുത്തൻ ആദ്യമായി പറക്കുന്നത്. തുടർന്ന് US സേനയുടെ ഭാഗമാവുകയും ചെയ്തു. അഫ്ഗാൻ, ഇറാഖ്, വിയറ്റ്നാം യുദ്ധങ്ങളിൽ US സേന ചിനൂക്കിനെ ഉപയോഗപ്പെടുത്തുകയും നല്ല രീതിയിൽ ഉപകാരപ്പെടുകയും ചെയ്തു. വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്ത ദുർഘട ഇടങ്ങളിലേക്ക് സേനയ്ക്കാവശ്യമായ ഭാരമേറിയ യന്ത്രങ്ങൾ, ആയുധങ്ങൾ എന്നിവ എത്തിക്കുക എന്നതാണ് ചിനൂക്കിന്റെ പ്രധാന ദൗത്യം. എതിരാളികളെ അപേക്ഷിച്ച് കൂടിയ വേഗമാണ് ചിനൂക്കിന്റെ ഏറ്റവും വലിയ സവിശേഷത. നിലവിൽ US, ഓസ്ട്രേലിയ, അർജന്റീന, ഇറാൻ, ഇറ്റലി, ജപ്പാൻ, ഒമാൻ, സ്പെയിൻ, ദക്ഷിണ കൊറിയ, UK തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ സേനകൾക്ക് ഈ ഹെലികോപ്റ്ററുണ്ട്. വിവിധ മോഡലുകളിലായി ഇതുവരെ ഏകദേശം 1500 ഹെലികോപ്റ്ററുകൾ കമ്പനി നിർമ്മിച്ചിട്ടുമുണ്ട്. ചിനൂക്ക് ഹെലികോപ്റ്ററിന്റെ നവീന പതിപ്പാണ് ഇന്ത്യ ഉപയോഗിച്ചു വരുന്നത്. മണിക്കൂറിൽ 302 km ആണ് പരമാവധി വേഗം. ഏകദേശം 741 km വരെ ഒറ്റയടിക്ക് ഇതിന് പറക്കുവാനും കഴിയും. 6100 ഉയരത്തിൽ വരെ പറന്നുയരുവാനും സാധിക്കും. 3 ചിനൂക്കിലെ ക്രൂ ആയിട്ടുണ്ടാവുക. അവരെ കൂടാതെ 33 മുതൽ 35 വരെ സൈനികരെയും ഇതിന് വഹിക്കുവാനാകും. 10,886 kg ഭാരം വഹിക്കുവാനും ഈ കരുത്തിന് കഴിവുണ്ട്. 3,529 kW വീതമുള്ള 2 ടെർബോ ഷാഫ്റ്റ് എഞ്ചിനാണ് ഹെലികോപ്റ്ററിന് കരുത്തു പകരുന്നത്. സൈനികർ, പീരങ്കികൾ, ഉപകരണങ്ങൾ, ഇന്ധനം എന്നിവ അതിവേഗം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനാണ് ചിനൂക്ക് ഉപയോഗിച്ചു വരുന്നത്. 22 ചിനൂക്ക് ഇപ്പോഴും സേവനം തുടരുന്നുണ്ട്. ഇന്ത്യൻ സൈന്യവും ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. 15 ചിനൂക്ക് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത്. ലഡാക്ക്, സിയാച്ചിൻ മേഖലകളിൽ ഉയരങ്ങളിലേക്ക് സൈനികർക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിക്കുവാനും ടാങ്ക്, പീരങ്കി തുടങ്ങിയ ഭാരമേറിയ ആയുധങ്ങൾ എത്തിക്കുവാനും ചിനൂക്ക് ഇന്ത്യ ഉപയോഗിച്ചു വരുന്നു. എയർലിഫ്റ്റിംഗ് ഓപ്പറേഷനുകളിലുള്ള പ്രധാന ഉപകരണങ്ങളിലൊന്നായി ചിനൂക്ക് ഇതിനോടകം മാറിയിട്ടുണ്ട്. ചിനൂക്കിന്റെ കരുത്തിൽ ആകൃഷ്ടരായി കൂടുതൽ ഹെലികോപ്റ്ററുകൾ വാങ്ങണമെന്ന ശുപാർശയും ഇന്ത്യൻ വ്യോമസേന സർക്കാരിന് മുൻപിൽ വച്ചത് അടുത്തിടെയാണ്. 2019 ഫെബ്രുവരിയിലാണ് ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഇന്ത്യക്ക് കൈമാറി കിട്ടിയത്. ഹെവി ലിഫ്റ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളായ ചിനൂക്കിനെ അധിക നാൾ അകറ്റി നിർത്താൻ അമേരിക്കൻ സേനയ്ക്ക് കഴിയില്ല. 6 പതിറ്റാണ്ടായി സൈന്യത്തിന്റെ കൂന്തമുനയാണ് ഈ കരുത്തൻ. എയറോസ്പേസ് കമ്പനിയായ ബോയിംഗ് ആണ് ചിനൂക്കിനെ നിർമ്മിച്ചിരിക്കുന്നത്.